നിരവധി അട്ടിമറികളെ അതിജീവിച്ചാണ് മധു കൊലപാതക കേസ് വിധി പ്രസ്താവത്തിലേക്കെത്തിയതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് എം മേനോൻ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും രാജേഷ് എം മേനോൻ മീഡിയാവണിനോട് പറഞ്ഞു അട്ടപ്പാടി മധു വധക്കേസിലെ ഇന്നിപ്പോൾ ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ട് പ്രതികളൊഴികെ ബാക്കി എല്ലാവരും കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് രാജേഷ് എം മേനോനാണ് നമുക്കൊപ്പം ചേരുന്നത് ഒരു വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു കേസായിരുന്നു അഞ്ച് വർഷത്തിനിടയ്ക്ക് നാല് പ്രോസിക്യൂട്ടർമാരാണ് മാറുന്നത് സാറ് ആണ് നാലാമത് അങ്ങനെ പോലും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള പിടിച്ചിട്ടുള്ളൊരു കേസാണ് എങ്ങനെയാണ് ഈ കേസിലേക്ക് ഒരു കാണുന്നത് അല്ല തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അനുകൂലമായ ഒരു അനുകൂലമായൊരു വിധിയുണ്ടായതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് കാരണം അത്രയേറെ അട്ടിമറിക്ക വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളൊരു കേസാണ് കേരളം ഇന്നേ വരെ ഏത് ക്രിമിനൽ ട്രയലിലും കാണാത്ത അത്രത്തോളം എല്ലാ തലത്തിലുമുള്ള അട്ടിമറികൾക്ക് ശ്രമം നടന്നിട്ടുള്ള കേസാണിത് അതിൽ ഒരു നീതിപൂർവ്വമായൊരു വിധിയുണ്ടായി ഒരു പ്രതികൾ കുറ്റക്കാരാണ് എന്നും കണ്ടെത്തിയതിൽ പ്രോസിക്യൂഷൻ സന്തോഷമുണ്ട് ഈ സാർ പറഞ്ഞ പോലെ അട്ടിമറിയുടെ കാര്യത്തിൽ ഈ സാക്ഷികളുടെ കാര്യത്തിലാണ് ഏറ്റവും അട്ടിമറിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എപ്പോഴും ആ തരത്തിൽ സാക്ഷികൾ മാറി മറിഞ്ഞ് ഒരു സാക്ഷികൾ പോലും വിശ്വാസയോഗ്യരല്ലാതെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഈ കേസിനെ സാർ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രതികൾ കുറ്റക്കാരാണെന്ന ഇടത്തേക്ക് നമ്മൾ എത്തിക്കുന്നത് അതൊരു വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു തീർച്ചയായിട്ടും ഒരു വലിയ ചലഞ്ചാണ് ഏത് ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം എടുത്ത് നോക്കിയാലും എല്ലാ സാക്ഷികളും കൂറുമാറുന്ന ഒരു സാഹചര്യം വന്ന കോടതികൾ പോലും അതിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പല ഘട്ടങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഈ കേസിൻ്റെ വിധിയും അതു തന്നെയാകുമോ എന്ന് ഒരു തരത്തിൽ ഒരു തലത്തിൽ എനിക്ക് തോന്നണം മീഡിയ വണ്ണിൽ തന്നെ ചർച്ചയ്ക്ക് അങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നതെന്ന് തോന്നും മീഡിയ വണ്ണിലാണ് ചർച്ച ഉണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നുണ്ട് നമുക്കും ആ സമയത്ത് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ആക്ച്വലി അത് മറികടക്കാനായി ഒരു പരിധിവരെ എങ്കിലും നമ്മളതിൽ സക്സീഡായി എന്ന് തന്നെയാണ് വിധി കാണിക്കുന്നത് എന്തായാലും കുറ്റക്കാരാണ് എന്നാണല്ലോ പറഞ്ഞു വെറുതെ വിട്ടു എന്ന് കോടതി പറഞ്ഞിട്ടില്ല നോക്കാം ഒരു കാര്യമാണ് ഈ വകുപ്പുകളെ സംബന്ധിച്ചിപ്പോൾ ഈ നിലവിൽ പതിനാറ് പ്രതികളുണ്ടായിരുന്നത് അതിൽ രണ്ടുപേരൊഴികെ പതിനാല് പ്രതികൾ അതിൽ ഏറ്റവും അവസാനത്തെ പതിനാറാമത്തെ പ്രതിക്ക് വളരെ ചെറിയ ശിക്ഷയാണ് ബാക്കിയുള്ള ആളുകൾ അവരുടെ വകുപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയാണോ എങ്ങനെയാണ് അതിൻ്റെ ചാർജ് വരുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല അതിൽ എ വണ്ണും ലാസ്റ്റ് വന്ന് ജോയിൻ ചെയ്തതാണ് അപ്പോൾ കിഡ്നാപ്പിംഗ് എന്നുള്ള കിഡ്നാപ്പിംഗ് അല്ല മീൻസ് അബ്ഡക്ഷൻ എന്നുള്ള ഇതിലുള്ള ഇതിൽ അദ്ദേഹത്തിന് ഫൈൻഡിങ് വന്നിട്ടില്ല അദ്ദേഹം കാട്ടിപ്പോകുകയും മധുരം പിടിച്ചുകൊണ്ടുവരുന്ന ആൾക്കൂട്ടത്തിൽ ഉണ്ടായ ആളുമല്ല ഇപ്പം അതിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ത്രീ നോട്ട് ഫോറിൽ പാർട്ട് ടൂവിലും ത്രീ ട്വൻറ്റി ത്രീയിലും വൺ ഫോർട്ടി നയനിലും ഫൈൻഡിങ് ഉണ്ട് അദ്ദേഹത്തിനെതിരെ ബാക്കിയുള്ളവർക്കെതിരെ അദ്ദേഹത്തിനെതിരെ എസ് സി എസ് ടി ആക്റ്റിൽ ത്രീ വൺ ഡിയിലും ഫൈൻഡിങ്ങില്ല കാരണം അദ്ദേഹം ലാസ്റ്റ് എൻട്രി ആയിട്ട് മധുരം ചൗട്ടുകയാണ് പരേഡിങ് എന്നുള്ളതാണ് ത്രീ വൺ ഡിയുടെ ആസ്പെക്ടിലുള്ളത് പരേഡിങ്ങിലും ഇദ്ദേഹം ആളല്ല ഭാഗമല്ല അപ്പോൾ തീർച്ചയായിട്ടും അതിനും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ത്രീവൺ ഡിയും ത്രീ ട്വൻറ്റി സിക്സും ഉൾപ്പെടെയുള്ള വിവിധ സെക്ഷനുകളിൽ ഫോൺ ഗിൽറ്റിയാണ് ശിക്ഷ എത്രത്തോളം എന്ന് കോടതി നാളെ പറയും നല്ലൊരു പ്രതീക്ഷയുണ്ട് നാളെ ഇപ്പോൾ അതുമായി ഒരു ഒരു ആർഗ്യുമെൻറ്റ് നാളെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓൾറെഡി അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഹിയറിംഗ് ഓൺ സെൻറ്റൻസ് ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു കോടതി ഇനിയിപ്പോൾ അത് എത്രയാണ് ഓരോന്നിലും എന്നുള്ളത് പറയുക മാത്രമേ ബാക്കിയുള്ളൂ അത് നാളെ കോടതി ഒരു അഭിഭാഷകൻ നിലയ്ക്ക് ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഈ കോടതിയിൽ നിന്ന് മടങ്ങുന്നത് തീർച്ചയായിട്ടും ഏതൊരു അഭിഭാഷകനും ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ അഭിമുഖിക്കേണ്ട ഒരു സാഹചര്യത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയൊരു കേസ് തന്നെയായിരുന്നു ഇത് പല തലങ്ങളിലും നിയമപരമായിട്ടും അല്ലാതെയും അട്ടിമറികളുടെ ഭാഗമായാലും എല്ലാം പല തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലൂടെ ക കടന്ന് ഈ ഒരു കഴിഞ്ഞ പതിമൂന്നോളം മാസമായി ഞാൻ ഈ കേസിൻ്റെ തുടക്കം മുതലിപ്പോൾ ഇതുവരയ്ക്കുന്നു നൂറ്റി നാൽപ്പത്തി ഏഴോളം തവണ ഞാൻ ഈ കോടതിയിൽ ഈ കേസിന് വേണ്ടി മാത്രം വന്നു പോയിട്ടുണ്ട് ഇതെല്ലാം തരണം ചെയ്ത് ഇത്തരത്തിലൊരു വിധിയുണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്